നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്കൊരു സംയുക്ത സൈനിക മേധാവി ഉണ്ടായിരുന്നു. ബിപിൻ റാവത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ MI-17 ആ വിഭാഗത്തിൽപ്പെടുന്ന ഹെലികോപ്റ്ററാണ്. അത് ഊട്ടിക്കെടുത്ത് വെച്ച് കുനൂരിൽ തകർന്നു വീണു എന്ന ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് പറയാനുള്ളത്. 4 പേർ മരിച്ചതായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ബാക്കി വിവരങ്ങളൊക്കെ പുറത്ത് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ സൈനിക മേധാവി, സംയുക്ത സൈനിക മേധാവിയായിട്ട ബിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ആ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. 9 പേരായിരുന്നു ആ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നതെന്നും അതല്ല 14 പേരെന്നും ആണ് ഉണ്ടായിരുന്നതെന്നുള്ള രണ്ട് രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ പുറത്തേക്ക് വരുന്നതുള്ളൂ. എന്തായാലും അവരുടെ സേനാ വിഭാഗത്തിൻ്റേതായിട്ടുള്ള ആ വൃത്തങ്ങൾ, ഈ വിവരങ്ങൾ പുറത്തു വിട്ടാൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റൂ. എന്തായാലും ഉന്നതതല അന്വേഷണം ഉടൻ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം രാജ്യത്തിന് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാവരും ഈ ഒരു സംഭവത്തിൽ അവരുടെ അടിയന്തരമായിട്ടുള്ള ആ ശ്രദ്ധ അങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സൈന്യം അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ വല്ല അട്ടിമറികളുണ്ടോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറാണോ എന്താണ് കാരണം എന്നതിനെ പറ്റിയുള്ള അന്വേഷണം തീർച്ചയായിട്ടും നടക്കും. വളരെ ദുഃഖകരം തന്നെയാണ്. അദ്ദേഹം ജീവനോടെ ഉണ്ടോ മരണപ്പെട്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. 4 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ രീതിയിൽ കണ്ടെത്തി എന്നത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. രാജ്യത്ത് എന്തായാലും വലിയ നടുക്കമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണിത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ പല പ്രമുഖരും ഹെലികോപ്റ്ററിലും മറ്റുമൊക്കെ തകർന്നു വീണ് മരണപ്പെടുകയുണ്ടായി. നമുക്ക് തന്നെ അറിയാവുന്ന പോലെ ചില കോൺഗ്രസ് നേതാക്കൾ, ഏറ്റവും അവസാനമായിട്ട് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന YSR, പിന്നീട് സിനിമാ താരമായിരുന്ന സൗന്ദര്യ, അതിനുശേഷം ഇപ്പോഴിതാ രാജ്യത്തെ ഒരുപക്ഷെ ഇവരെക്കാളുമൊക്കെ പ്രാധാന്യത്തോടെ രാജ്യവും മറ്റ് അയൽ രാജ്യങ്ങളുമൊക്കെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് നമ്മുടെ 3 സൈന്യത്തിൻ്റെയും കൂടെയുള്ള ഒരു സംയുക്ത സൈനിക മേധാവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ സ്ഥാനത്തിൻ്റെ ഒരു വലിപ്പം. അങ്ങനെയുള്ള ഒരു വ്യക്തി സഞ്ചരിച്ചിരുന്ന ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഊട്ടിക്കടുത്ത് കുനൂരിൽ തകർന്നു വീണിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.